ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോവുകയാണ് ഞായറാഴ്ച ദിവസമായ നാളെ സ്കൂളുകൾ പ്രവൃത്തി ദിവസമാക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് പ്രതിഷേധം അറിയിച്ച് ക്രൈസ്തവ സഭാ നേതാക്കൾ ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച ലഹരി വിരുദ്ധ യോഗത്തിലാണ് പ്രതിഷേധം അറിയിച്ചത് വികാരം മനസ്സിലാക്കുന്നുവെന്നും എന്നാൽ തീരുമാനം മാറ്റാൻ പ്രായോഗിക പ്രയാസമുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ് ഷിജു ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഞായറാഴ്ചയാണ് ഇത്തവണ അന്നാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കമിടുന്നതും എന്താണ് മുഖ്യമന്ത്രിയോട് ക്രൈസ്തവ സഭാ നേതാക്കൾ അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നാളെ തുടങ്ങുകയാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ഇത് സംബന്ധിച്ച പ്രതിജ്ഞ അവധി ദിനമാണ് സാധാരണഗതിയിൽ ഞായറാഴ്ച ഈ സ്കൂളുകളിൽ പക്ഷേ ഈ ഗാന്ധി ജയന്തി ദിനം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത പരിഗണിച്ചാണ് ഇത്തരം ഒരു വിശാലമായ ക്യാമ്പയിന് തുടക്കമിടുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിൽ ഇത് സംബന്ധിച്ച പരിപാടികൾ നടത്താൻ ആ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ആ വിവിധ കത്തോലിക്കാ സഭകളുടെ ഒരു എതിർപ്പിന് കാരണമാവുന്നത് അതിന് കാരണം ഞായറാഴ്ച എന്നുള്ളത് കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മതപരമായ ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ആ ദിവസത്തെ പരിപാടിയിൽ നടത്തുന്നതിൽ നേരത്തെ തന്നെ വിയോജിച്ചുകൊണ്ട് വിവിധ സഭകൾ ആ കത്തോലിക്കാ സഭയ്ക്ക് കീഴിലുള്ള തന്നെ വിവിധ സഭകൾ അവരുടെ എതിർപ്പ് അറിയിച്ച് രംഗത്ത് വന്നിരുന്നു കെ നാളെ സ്കൂളുകൾക്ക് അവധിയായിരിക്കും എന്ന് തന്നെ കഴിഞ്ഞ ദിവസം അറിയിച്ചു ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ആ മത നേതാക്കളെ കഴിഞ്ഞ ദിവസം വിളിച്ചുകൂട്ടിയത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഓൺലൈൻ വഴി വിവിധ മതവിഭാഗങ്ങളിലുള്ള നേതാക്കളുടെ എല്ലാം തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ട് അതിൽ ക്രൈസ്തവ കത്തോലിക്ക സഭ മത നേതാക്കൾ അവരുടെ എതിർപ്പ് ഈ കാര്യത്തിൽ വളരെ ശക്തമായി അറിയിച്ചു തങ്ങൾക്ക് ഈ വിവിധ തരത്തിലുള്ള മതപരിശീലന പരീക്ഷകളുണ്ട് ഒപ്പം തന്നെ മതപരമായ ചടങ്ങുകളുണ്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും പങ്കെടുക്കേണ്ടതുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന് ആ ദിവസം തിരഞ്ഞെടുക്കുന്നത് ഉചിതമല്ല അതുകൊണ്ട് ആ ക്യാമ്പയിൻ നടത്തുന്നതിനോട് തങ്ങൾ എതിർപ്പില്ല വളരെ ശക്തമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തും പക്ഷേ അത് മറ്റൊരു ദിവസത്തേക്ക് നടത്തണമെന്നൊരു ആവശ്യം ഈ വിവിധ കത്തോലിക്ക മത നേതാക്കൾ അറിയിച്ചു ക്ലിമിസ് അടക്ക ക്ലിമിസ് കത്തോലിക്ക ഭാവ അടക്കം ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു കെ സി ബി സിയുടെ വക്താവ് അതുപോലെ തന്നെ കോട്ടയത്തെയും ചങ്ങനാശ്ശേരിയുടെയും വിവിധ ബിഷപ്പുമാർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു മറ്റ് വ്യത്യസ്ത നേതാക്കൾ ഇവരെല്ലാം തന്നെ മർത്തോമയുടെയും അതുപോലെ യാക്കോബായയും എല്ലാം തന്നെ ആളുകൾ പങ്കെടുത്തു അവരെല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞത് ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിനോടൊപ്പം നിൽക്കുന്നു പക്ഷേ നാളത്തെ ഈ ഇതിന് ശക്തമായ എതിർപ്പുണ്ട് എന്നാണ് അവർ അറിയിച്ചത് പക്ഷേ മുഖ്യമന്ത്രി നേരത്തെ നിശ്ചയിച്ച നിലപാടിൽ മാറ്റം വരുത്താൻ കഴിയില്ല ആ പരിപാടിയുമായി മുന്നോട്ട് പോകും നിങ്ങളുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു പക്ഷേ ഇതൊരു പൊതു പ്രശ്നമായി ലഹരിക്കെതിരായിട്ടുള്ള ഈ ക്യാമ്പയിൽ അതൊരു പൊതു വികാരമായി എടുത്തുകൊണ്ട് പരിപാടി നടത്തണമെന്നൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി വെച്ചത് അങ്ങനെയാണ് പിരിഞ്ഞത് അതായത് മുഖ്യമന്ത്രി അത്തരത്തിലൊരു അഭ്യർത്ഥന നടത്തിയിട്ടും ആ തീരുമാനത്തിൽ പക്ഷേ നേരത്തെ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള തീരുമാനത്തുനിന്ന് പിന്നോട്ട് പോകാൻ ഇതുവരെ കെ സി ബി സി അടക്കമുള്ളവർ തയ്യാറായിട്ടില്ല എന്തായാലും നാളെ ഒരു വിഭാഗം സ്കൂളുകളിൽ ഈ പ്രതിജ്ഞ അടക്കം ഒരു പക്ഷേ കെ സി ബി സിക്ക് മാത്രം സംസ്ഥാനത്ത് ഏതാണ്ട് മൂവായിരത്തോളം സ്കൂളുകളുണ്ട് ഇത്തരത്തിലുള്ള കെ സി ബി സി അടക്കമുള്ള വിവിധ ക്രൈസ്തവ സഭയുടെ സ്കൂളുകളിൽ ഈ പരിപാടികൾ നടക്കുകയാണ് നടക്കുന്ന കാര്യത്തിൽ സംശയമായിരിക്കുമെങ്കിലും പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് ഇത്തരത്തിൽ ഓരോ മതവിഭാഗങ്ങളുടെ ദിവസങ്ങൾ നോക്കി പരിപാടികൾ നിശ്ചയിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള വിമർശനങ്ങൾ വരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള അവരുടെ പ്രതിഷേധങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ശ്രാവൺ